Hello friends, welcome back to my channel. Inne yan undakkan poonathu oru birthday cake aanu. Ende birthday ku yan undakki oru cake aanu, oru chocolate overloaded cake. Adu engine undakkane ennu namukku nokkam. Adinayittu yan oru bowl eduthu, adinte moolil oru arippu vechittunde. Adilekku maida ittu kodukkana. 1/2 cup maida eduthittunde yan. ഒരു കാൽ കപ്പ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ ഉപ്പ് 1/2 teaspoon vidhavum chertu kodukka penne cocoa powder aanu idu light cocoa powder aanu oru 2 tablespoon aanu njan chertirikkanathu nannayittu arichedukka idu oru tall cake aanu sadharana cake nekkattum korchum koodi height varum appo ekadesham oru 1 and half kg cake undavum adana flavor kooduthal eduthathu ഇനി നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് 5 എഗ്ഗ് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുക്കുക ഏകദേശം നല്ല ഫ്ലഫി ആയിട്ട് വന്ന അപ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാനാണ് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് കുറേശ്ശേ ഓരോ ബാച്ച് ആയി ഇട്ട് കൊടുക്കുക ഒന്നിച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നല്ല ക്രീമി പരുവായിട്ട് നമ്മുടെ പാറ്റർ വരണം പഞ്ചസാര നന്നായി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാനാണ് അത് ഒഴിച്ചിട്ട് അധികം ഓവറായിട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ആക്കി കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ കേക്ക് ഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കുത്തി ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ പൊങ്ങി വന്ന് ബാറ്റർ താന്നു പോവും കേക്ക് പൊങ്ങി വരുന്നില്ല കുറേശ്ശേ പാലും ചേർത്ത് വിസ്ക് വെച്ച് മെല്ലെ ഇളക്കി കൊടുക്കുക ഇതേ ടൈമിൽ നമ്മൾ പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഓവനിലാണ് ബേക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഏതായാലും പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക 10 മിനിറ്റ് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യണത് അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുത്ത് വയ്ക്കുക ഇത് വെച്ച സമയത്ത് ഞാൻ ക്രീം ബീറ്റ് ചെയ്യാനെടുത്തു 1/2 1/3 കപ്പ് ക്രീം വേണ്ടി വന്നു എനിക്ക് ഇത് ഈ കേക്കിന് ആദ്യം ഞാൻ 1/2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തു പിന്നെ ആവശ്യത്തിന് ബീറ്റ് ചെയ്യായിരുന്നു എപ്പോഴും ഒരുപാട് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഫ്ലഫി ആയിട്ട് വരാൻ ആദ്യം ഏകദേശം 1/2 കപ്പ് അത്രയൊക്കെ എടുത്ത് ബീറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഏകദേശം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നുണ്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുത്തു
ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തു. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തു, അതിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തു. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എടുത്ത് തിളപ്പിച്ചിട്ടാണ് നമ്മളത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പാറ്റില വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിലാക്കുമ്പോഴാണ്. അത് നമ്മുടെ ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുത്തു. അടുത്ത ലെയർ വെച്ചു, ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്തു, ക്രീം വെച്ച് കൊടുത്തു. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അടുത്ത ലെയറും നമ്മൾ വെച്ചു. അങ്ങനെ 4 ലെയർ വെച്ചു കൊടുത്തു. നമ്മൾ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഫിനിഷ് ചെയ്തു. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റും ഗനാഷും വെച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്തു. സ്നിക്കേഴ്സും കിക്കാറ്റും പിന്നെ വേഫ് റോൾസും ആണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾസും കുറച്ച് എഡിബിൾ ഷുഗർ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ കേക്കാണ് കേട്ടോ. ഞാനാണ് കട്ട് ചെയ്യണത്. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. നല്ല ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേക്ക്. അത്രയ്ക്കും ടേസ്റ്റി കേക്കായിരുന്നു. സിമ്പിൾ, നല്ല സോഫ്റ്റായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനിയും കുറേ ചോക്ലേറ്റ്സൊക്കെ മുകളിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ കേക്കാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. ബൈ, സീ യു.